Hi friends, welcome back to another walk. This is your English Founder. Today we are in Kalashamala, Narimada Kalashamala explore a video on the camera. I will go. ഈ നരിമട കുന്ന് എന്ന് പറയുന്നത് അതിന് കലശമല എന്ന് പറയുന്നത് കലശമല എന്ന് പറയുന്നത് അതിന് ഇതാണ് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. എൻട്രി ഫീസ് 10 രൂപയാണ്. ബൈക്കിനാണെങ്കിൽ 10 രൂപ, പാർക്കിംഗ് ഫീസും അതുപോലെ കാറിനൊക്കെ ആണെങ്കിൽ 20 രൂപയ്ക്കാണ് വരുന്നത്. പിന്നെ വീഡിയോഗ്രാഫിക്ക് 300 രൂപയും ഫോട്ടോഗ്രാഫിക്ക് 75 രൂപയൊക്കെ ചാർജ് വരുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വരിക. ടിക്കറ്റ് കൗണ്ടറിൻ്റെ ചുമർചിത്രങ്ങളൊക്കെ അടിപൊളിയുണ്ട്. നല്ലൊരു ഫോട്ടോ ഫേസിംഗ് ഉള്ള ടൈപ്പ് ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 PM വരെയാണ് ടിക്കറ്റിൻ്റെ ടൈമിങ്. അതുപോലെ തന്നെ ക്ലോസിംഗ് ടൈം 7 മണിക്കാണ്. അതൊക്കെ കണക്കായിട്ട് വരാൻ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതാണ് മെയിൻ ഗേറ്റ് ഓഫ് കലശമല ഇക്കോ ടൂറിസം. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ നരിമട കുന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ കലശമല ഇക്കോ ടൂറിസം ഇതിപ്പോൾ ടൂറിസം ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ കലശമല ഇക്കോ ടൂറിസം എന്നാണ് അതിൻ്റെ പേരിട്ടുള്ളത്. ഇതാണ് ഈ ഗുഹയുടെ ഉൾഭാഗം. ഇവിടുന്ന് ഇങ്ങനെ ഈ വ്യൂ കാണാൻ അടിപൊളിയായിരിക്കും. കിടിലും വ്യൂ അല്ലേ. ഈ സൺസെറ്റും സൺറൈസൊക്കെ ഇവിടുന്ന് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. അവിടെ കുറേ എക്സ്പ്ലോറിങ് പോയിന്റ്സൊക്കെ ഉണ്ട്. ഒരു ഗുഹയാണെന്ന് തോന്നുന്നു. ആ ഗുഹ തന്നെയാണ്. എനിക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ആണെന്നുള്ള കാര്യം അറിയില്ല. ഇറങ്ങി നോക്കിയാലോ. ഇറങ്ങിയതൊരു കയറാൻ പറ്റണോ? അതിൻ്റെ ഉൾഭാഗം നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം. ഇതേനെ അങ്ങോട്ട് ക്രോസ് കഴിഞ്ഞാൽ അപ്പുറത്തെ മെയിൻ അട്രാക്ഷൻ പോയിന്റിലേക്ക് കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. രണ്ട് ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ് പാറകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. അയ്യോ, നമ്മളെ ഗുഹയുടെ ഉള്ളിൽ വിട്ടേ. അപ്പൊ നമുക്കെന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. ഇതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇങ്ങനെ ഒരു ഗുഹയുടെ ഉള്ളിലൊക്കെ നൈസ് എക്സ്പീരിയൻസ് അല്ലേ. അപ്പം നമുക്ക് ഈ പുറത്തേക്ക് ഇറങ്ങാം. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാഴ്ചകൾ. ഇട ദിവസങ്ങളിൽ വരാതിരിക്കായിരിക്കും നല്ലത് തോന്നുന്നു. കാരണം ഇവിടെ പ്രൈവസി കുറവാണ്. കപ്പിൾസാണ് കൂടുതൽ. കപ്പിൾസായിട്ട് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വരാം. ചിൽഡ്രൻസിന് വേണ്ടി പ്ലെയിൻ ഏരിയാസൊക്കെ ഇവിടെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. മെയിനേഴ്സൊക്കെ നല്ല രീതിയിൽ ചെയ്ത് പോയിട്ടെന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ലാത്ത സെറ്റപ്പൊക്കെ ഉണ്ട്. ഫാമിലീസിനൊക്കെ പിള്ളേരിനൊക്കെ ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാച്ച് ടവറുകളും ക്യാൻറ്റീനുകളും പിന്നെ വ്യൂ പോയിൻ്റുള്ള ചെറിയ ചെറിയ ഹട്ടുകൾ സെറ്റപ്പുകളൊക്കെ നല്ല ഭംഗിയുള്ള തന്നെയാണ്. കലശമലയിലെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്. അതിൽ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. കാരണം അവിടെ കൂടുതലും കപ്പിൾസാണ് ഉണ്ടായിരുന്നത്. പിന്നെ കപ്പിൾസ് നമ്മൾ ഒറ്റയ്ക്കാണ്, സോളോ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കപ്പിൾസ് ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മെയിൻ പറയുക പോയിൻ്റുകളിലൊക്കെ
നമുക്ക് വ്യൂ ഉള്ള മെയിൻ പോയിന്റുകളിലൊക്കെ ഇവര് കപ്പിൾസ് ഇരുന്ന് എന്തൊക്കെ ചെയ്തു അല്ല കപ്പിൾസ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് അതിന് ഫാമിലീസിനായാലും അല്ലെങ്കിൽ സിംഗിളായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് തന്നെ ആൾക്കാർക്കൊക്കെ ശരിക്കും പോലെ എന്താ പറയുക ശരിക്കും പോലെ ഇരിക്കാനൊന്നും കാണാനൊന്നും പറ്റില്ല. പിന്നെ എല്ലായിടത്തും കപ്പിൾസ് ആയതുകൊണ്ട് തന്നെ നിറയെ കപ്പിൾസ് ആയതുകൊണ്ട് അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കാനും പറ്റില്ല, എല്ലായിടത്തും ഓരോ സ്ഥലത്തും ഓരോരുത്തർ ഉണ്ടായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല, ഓരോരുത്തർ ഓരോ എൻജോയ്മെൻ്റ് കാര്യങ്ങളൊക്കെ. പക്ഷേ അത് ടൂറിസ്റ്റേഴ്സിനെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ അവർക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. പക്ഷേ ഈ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പോയിന്റുകളിൽ ഇരിക്കുന്നത് മാത്രമാണ് കുറച്ച് വിഷമം പിടിച്ചായിട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിലായി വീണ്ടും കാണാം. ഇതിപ്പോൾ നമ്മളുള്ള വേറൊരു സ്ഥലത്താണ്, അത് അടുത്ത വ്ളോഗിൽ കാണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ വിത്ത് മീ, ടേക്ക് കെയർ.